നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്ലൻ സ്റ്റഡി സെൻ്ററിൽ നിന്നും. കീം 2022 കഴിഞ്ഞ 2022 മെയ് 10 വരെ നമ്മൾ എൻജിനീയറിങ്ങിനും മെഡിക്കലിനും ബിഫാമിനും ആർക്കിടെക്ചറിനും വേണ്ടി 4 കോഴ്സുകൾക്ക് വേണ്ടി കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിച്ചിരുന്നു. കേരളത്തിലെ ഗവൺമെൻറ് എൻജിനീയറിംഗ് കോളേജുകൾ, അതുപോലെ കേരളത്തിലെ സ്വകാര്യ എൻജിനീയറിംഗ് കോളേജുകൾ, അവിടുത്തെ ബിടെക് പ്രോഗ്രാമുകൾക്ക് വേണ്ടിയിട്ട് എൻജിനീയറിംഗ് എൻട്രൻസ് എക്സാമിൻ്റെ റിസൾട്ട് ഏറ്റവും അടുത്ത് തന്നെ പ്രഖ്യാപിക്കാനിരിക്കുന്നു. അതുപോലെ തന്നെ ബിഫാമിൻ്റെ റാങ്കും ഏറ്റവും അടുത്ത ദിവസം തന്നെ പ്രഖ്യാപിക്കും. മെഡിക്കലിനെ നീറ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം, നീറ്റിൻ്റെ റിസൾട്ട് അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് കേരള മെഡിക്കൽ റാങ്ക് നമുക്ക് കേരള വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്നത്. ആർക്കിടെക്ചറിൻ്റെ ഡാറ്റയുടെ സ്കോറും പ്ലസ് ടു മാർക്കും അനുസരിച്ച് അപ്ലോഡ് ചെയ്തിരിക്കുന്ന കുട്ടികൾക്ക് കേരള ആർക്കിടെക്ചർ റാങ്കും ഏറ്റവും അടുത്ത ദിവസം തന്നെ കേരള വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാകുന്നതാണ്. ഇതിനനുസരിച്ചുള്ള ഓപ്ഷൻ രജിസ്ട്രേഷനും സെപ്റ്റംബർ 2-ാമത്തെ ആഴ്ചയോടുകൂടി കേരള വെബ്സൈറ്റിൽ ആരംഭിക്കും. ഇപ്പോൾ നമ്മൾ പറയുന്നത് വിവിധ വിഭാഗത്തിലുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്ത കുട്ടികൾക്ക് അവരുടെ പ്രൊഫൈൽ വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതിനുശേഷം PWD വിഭാഗം, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി, 40% മുകളിൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് എല്ലാ കോഴ്സുകൾക്കും PWD വിഭാഗത്തിൽ അഡ്മിഷൻ കിട്ടാനുള്ള യോഗ്യതയുണ്ടല്ലോ. കഴിഞ്ഞ വർഷം വരെ കേരള എൻട്രൻസ് കമ്മീഷൻ PWD വിഭാഗത്തിൽ അപേക്ഷിച്ചിരിക്കുന്ന കുട്ടികളെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ചെക്കപ്പിനായിട്ട് വിളിക്കുകയും ആ മെഡിക്കൽ ബോർഡ് PWD സർട്ടിഫിക്കറ്റ് കേരള എൻട്രൻസ് കമ്മീഷണർക്ക് ഇഷ്യൂ ചെയ്യുമായിരുന്നു രീതിയെങ്കിൽ, ഈ വർഷം കീം 2022 PWD വിഭാഗത്തിൽ, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി വിഭാഗത്തിൽ അപേക്ഷിച്ചിരിക്കുന്ന കുട്ടികൾ ജില്ലാ മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റുകൾ 27-ാം തീയതി വൈകുന്നേരം 3 മണിക്കുള്ളിൽ കേരള എൻട്രൻസ് കമ്മീഷണർ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഓരോ കുട്ടിയും അവരുടെ രക്ഷിതാക്കളുമായി ജില്ലാ ആശുപത്രിയിൽ ചെന്ന ജില്ലാ ബോർഡിൻ്റെ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കുകയും കേരള വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യണം. അതിൻ്റെ വിശദമായ നോട്ടിഫിക്കേഷൻ c.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കീം 2022 കാൻഡിഡേറ്റ് പോർട്ടലിൽ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. 2022-23 അധ്യയന വർഷത്തിലെ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനാണ് ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഈ കോഴ്സിൽ പഠിക്കാൻ അർഹരായവരുടെ പട്ടിക തയ്യാറാക്കുന്നതിന് ഈ വർഷം ഇങ്ങനെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നത് അവർ വെരിഫൈ ചെയ്തിട്ടാണ് PWD കാറ്റഗറി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. c.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ടതാണ്. അങ്ങനെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കീം 2022 കാൻഡിഡേറ്റ് പോർട്ടലിൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡും എൻ്റർ ചെയ്തുകൊണ്ട് അപ്ലോഡ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന ലിങ്ക് വഴി 27-ാം തീയതി 3 മണിക്കുള്ളിൽ അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് PWD റിസർവേഷൻ കിട്ടുകയുള്ളൂ. ഗവൺമെൻറ് മേഖലയിലുള്ള MBBS കുറിച്ചൊക്കെ നമുക്കറിയാം, കേവലം 40% ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ പോലും, നിങ്ങൾക്ക് നീറ്റിന് മാർക്ക് വളരെ കുറവാണെങ്കിൽ പോലും ഗവൺമെൻറ് മേഖലയിൽ തന്നെ MBBS കിട്ടാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. 2016 ഭിന്നശേഷി അവകാശ നിയമം അനുസരിച്ച് ജില്ലാ മെഡിക്കൽ ബോർഡ് നൽകിയിട്ടുള്ള ഭിന്നശേഷി സർട്ടിഫിക്കറ്റ്, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്ലോഡ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇത് വീണ്ടും നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടുകയില്ല. അപ്പോൾ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റുകൾ വ്യക്തതയുള്ളതായിരിക്കണം, വായിക്കാൻ കഴിയുന്നതുള്ളതായിരിക്കണം, യാതൊരുവിധ അപാകതയുള്ളതുമായിരിക്കരുത്. ജില്ലാ മെഡിക്കൽ ബോർഡ് കഴിഞ്ഞ 1 വർഷത്തിൽ ഉള്ളിൽ തന്നിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതായത് 1 വർഷം മാത്രമേ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി ഉള്ളൂ എന്നർത്ഥം. ഇന്നിപ്പോൾ 2022 ഓഗസ്റ്റ് 23-ാം തീയതിയാണെങ്കിൽ 2021 ഓഗസ്റ്റ് 23-ന് ശേഷം എടുത്ത സർട്ടിഫിക്കറ്റ് ആയിരിക്കണം നിങ്ങൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ടതെന്നർത്ഥം. അങ്ങനെ 27-ാം തീയതിക്കകം അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റുകൾ ഒരു വിദഗ്ധ സമിതി പരിശോധിക്കുകയും ഓരോ കോഴ്സുകൾക്ക് ചേരാനുള്ള സ്യൂട്ടബിലിറ്റി തീരുമാനിക്കുകയും അതനുസരിച്ച് PWD കാറ്റഗറി റാങ്ക് പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അപ്പം മുൻ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ തന്നെ ജില്ലാ ആശുപത്രിയിൽ ചെന്ന് ജില്ലാ മെഡിക്കൽ ബോർഡിൻ്റെ PWD സർട്ടിഫിക്കറ്റ് നിശ്ചിത ഫോർമാറ്റിൽ മേടിച്ച് കഴിഞ്ഞ 1 വർഷത്തിനുള്ളതായിരിക്കണം. 27-ാം തീയതി 3 മണി വരെ മാത്രമേ അതിനുള്ള അവസരമുള്ളൂ. PWD റിസർവേഷൻ നിങ്ങൾക്കറിയാം, നമ്മൾ കേരളക്കൊക്കെ അപ്ലൈ ചെയ്തപ്പോൾ PWD എന്ന് വെച്ചവർക്ക് മാത്രമേ ഇങ്ങനെ നമുക്ക് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാനുള്ള അവസരമുണ്ടാവുകയുള്ളൂ, പുതിയതായിട്ട് അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ടാവുകയില്ല. അതുപോലെ നീറ്റ് അപ്ലൈ ചെയ്ത കുട്ടികൾക്ക് ഇത് പോരാ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള PWD സർട്ടിഫിക്കറ്റ് തന്നെ വേണം. അത് പിന്നീടൊരു അവസരത്തിൽ വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ കേരളയുടെ
PWD certificate ആണ് അപ്‌ലോഡ് ചെയ്യേണ്ടത് എഞ്ചിനീയറിംഗിന്റെയും മെഡിക്കലിന്റെയും ആർക്കിടെക്ചറിന്റെയും അതുപോലെ തന്നെ ബി ഫാമിന്റെയും റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുവാനും ഏറ്റവും നല്ല കോളേജുകൾ നമുക്ക് തിരഞ്ഞെടുക്കാനും പറ്റുന്നതാണ് PWD സർട്ടിഫിക്കറ്റ് 40% മുകളിൽ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് മിനിമം കട്ട് ഓഫ് മാർക്ക് ഉണ്ടെങ്കിൽ പോലും നമുക്ക് പ്രവേശനം ലഭിക്കും അതുപോലെ തന്നെ MBBSനൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് 80% മുകളിൽ ഡിസബിലിറ്റി ഉണ്ടാകാനും പാടില്ല 80% മുകളിൽ പോയി കഴിഞ്ഞാൽ അത് MBBSനെ ഡിസ്ക്വാളിഫൈ ആകാനും സാധ്യതയുണ്ടെന്നുള്ളത് ഓർമ്മയിലിരിക്കണം അപ്പോൾ 27-ാം തീയതി 3 മണിക്കുള്ളിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ട PWD സർട്ടിഫിക്കറ്റ് ജില്ലാ മെഡിക്കൽ ബോർഡിൽ നിന്ന് മേടിച്ച് അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക കീം 2022 സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേഷനുമായിട്ട് വീണ്ടും ബ്രില്ലിയൻ യൂട്യൂബ് വഴി കാണാം നന്ദി നമസ്കാരം